നമുക്ക് എളുപ്പത്തിൽ ചിക്കൻ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞളും സവാളയും ചേർക്കുക. മസാലപ്പൊടി നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മസാലപ്പൊടി ചേർക്കുമ്പോൾ വേറെ മല്ലിപ്പൊടിയോ മുളകുപൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ്. മസാലപ്പൊടി ഇടുമ്പോഴത്തേക്കും മസാലപ്പൊടിയിൽ ഉപ്പ് ഉണ്ടാകുന്നൊന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഉപ്പ് കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് ടൈം അത് മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വേവിച്ചെടുക്കണം. കുറച്ച് സവാളയും കൂടി വറുത്തെടുക്കാം. ഈ വറുത്തത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ ചിക്കൻ ആ പാനിലേക്ക് തന്നെ ഇട്ട് നന്നായിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മൾ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് പറ്റിച്ചെടുക്കേണ്ടതാണ്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മല്ലി ഇലയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ആ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച സവാള നമ്മൾ പകുതി ഇട്ടാൽ മതി. പകുതി നമ്മൾ ആഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കാം. ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങിച്ചേക്കുന്നത്. ചിക്കൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.